സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനേ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ഈ അടുത്ത കാലങ്ങളിലൊക്കെ നാം ഏറെ പാടി പരിശീലിച്ചിട്ടുള്ള ഒരു ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ തന്നെ മലയാള ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ ഇത്രമാത്രം എഴുതി പ്രചാരം ലഭിച്ച, അല്ലെങ്കിൽ അപ്രകാരം വരികൾ എഴുതി നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിച്ച ഒരു ഗാനരചയിതാവ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നൈനാൻ കെ പുന്നവേലി സാർ. ഒരുപക്ഷെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. എത്രയോ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയി സുന്ദരമായ വരികളിലൂടെ ഏറ്റവും പരിചിതമായ ഇമ്പകരമായ ഈണങ്ങളിലൂടെ നമുക്ക് പരിചിതനാണ് നൈനാൻ സാർ. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ് പുന്നവേലി. പുന്നവേലിയിലാണ് സാറിൻ്റെ ജനനം. അവിടെ നിന്നും പഠനകാലമൊക്കെ പൂർത്തീകരിച്ച് പത്തനംതിട്ട മാർത്തോമ സ്കൂളിൽ അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ലഭിക്കുന്ന ചെറിയ ചെറിയ സമയങ്ങളൊക്കെ കർത്താവിന് വേണ്ടി പാട്ടുകൾ എഴുതുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമാണ്. എന്നാൽ വെറുതെ എഴുതുന്ന ഒരു വെറും ഒരു ഗാനരചയിതാവ് എന്ന നിലയിലേക്ക് മാത്രമല്ല സാർ, അതിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്, അനുഭവങ്ങളുടെ പിൻബലമുണ്ട്. അപ്രകാരം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ ഒരു പാട്ടാണ് ഇപ്പോൾ നാം പാടിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ മാരാവൺ കൺവെൻഷന് ഏകദേശം 25 വർഷം തുടർച്ചയായി ഗാനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നയാളാണ് നൈനാൻ പുന്നവേലി സാർ. ഇപ്പോഴും ഒരു വർഷവും നൈനാൻ സാറിൻ്റെ ഒരു പാട്ടില്ലാതെ ഒരു കൺവെൻഷൻ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തിന് ഏറ്റെടുത്ത് പാടാൻ കഴിയുന്ന, ചേർന്ന് പാടാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ വരികളാൽ അലങ്കൃതമായ സംഗീതം, അത് ഇന്നും ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ സന്തോഷമാണ്. ഇന്നും സാറ് പാട്ടുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. സാറിൻ്റെ അനുഗ്രഹകരമായ ജീവിതത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും നല്ല ഗാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം പാടിക്കേട്ട ഈ പാട്ട് പ്രത്യക്ഷത്തിൽ ആദ്യ വരികളിൽ ശ്രദ്ധിച്ചാൽ ഒരു സന്തോഷം കൊണ്ട് എഴുതിയ പാട്ടാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇതിൻ്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു സന്തോഷ സാഹചര്യത്തിൽ എഴുതിയ പാട്ടല്ല ഈ ഗാനം. നന്ദി എന്ന പദത്തോടുകൂടെയാണ് ആരംഭിക്കുന്നത്. നന്ദി എന്ന പദത്തോടുകൂടെ ഇത് ആരംഭിക്കണമെങ്കിൽ നന്ദി പറയുവാനുള്ളൊരു കാരണം അതിൻ്റെ പിന്നിൽ ഉണ്ടാകണം. സാർ ഒരു നല്ല കീബോർഡിസ്റ്റാണ്, നല്ല പാട്ടുകാരനാണ്, ധാരാളം ഗാനങ്ങൾ എഴുതും, അത് ചിട്ടപ്പെടുത്തും. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി അദ്ദേഹം വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അദ്ദേഹത്തിന് തൻ്റെ വാഹനത്തിൽ തന്നോടൊപ്പം വച്ചിരിക്കുന്ന ഓർഗൺ, വാഹനം മുന്നോട്ട് പോകുമ്പോൾ എതിരെ ഒരു വാഹനം വന്നു, പെട്ടെന്ന് ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ശരിയായ വിധത്തിൽ കാണാൻ കഴിയാതെ ആ വാഹനവുമായി തട്ടുകയും അദ്ദേഹം ആ റോഡിൽ ആക്സിഡൻറ്റിൽ പെടുകയും ചെയ്തു. ഒരുപക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ പോലും ഒറ്റ ശ്രദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തനിക്കെന്തെങ്കിലും പറ്റിയാൽ പോലും ആ ഓർഗണിന് ഒന്നും പറ്റാൻ പാടില്ല. കാരണം അന്നത്തെ കാലത്ത് ഒരു ഓർഗൺ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ക്ലേശമുള്ളൊരു സമയമായതുകൊണ്ട്, അതിനുവേണ്ടി ധാരാളം പണം മുടക്കേണ്ടതുള്ളതുകൊണ്ടും അതിന് യാതൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമായിരുന്നു സാറിൻ്റെ ആഗ്രഹം. ദൈവം സാറിനെയും സാറ് ദൈവത്തിന് വേണ്ടി പാടുന്ന
ആ വാദ്യ ഉപകരണത്തെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. യാതൊരു പ്രയാസവും പറ്റാതെ സുരക്ഷിതമായി അന്ന് സാറിന് വീട്ടിലെത്താൻ സാധിച്ചു. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതിയ ഗാനമാണ് നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ. കാരണം അദ്ദേഹം പോയത് ഒരു ഗാനമേളയ്ക്കോ അല്ലെങ്കിൽ ഒരു എല്ലാവരെയും രസിപ്പിക്കുന്ന പരിപാടിക്കല്ല, ഒരാരാധന സംഗീതം ആലപിക്കാൻ പോയിട്ട് വരികയാണ്. ദൈവത്തെ സ്തുതിക്കാൻ പോയിട്ട് മടങ്ങി വരുന്ന വഴിയിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവവും മാനിക്കും. അതാണ് സാറിൻ്റെ അനുഭവത്തിലൂടെ പറയാൻ കഴിയുക. ഈ പാട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പ്രവേശിച്ചാൽ ഇതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ ദൈനംദിനം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ അർപ്പിക്കുന്ന വാക്കുകളാണ്. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവികൾ പാടിടും ഞാൻ, എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടും ഞാൻ. ഓരോ ദിവസവും ദൈവം തരുന്ന നന്മകളെ നമുക്കൊന്ന് എണ്ണാം. എങ്ങനെയാണ് ഇതെണ്ണുക? നാം ഉണർന്നെഴുന്നേറ്റ് കണ്ണ് തുറക്കുന്ന സമയം മുതൽ ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങാം. അങ്ങനെ എണ്ണിയാൽ ഒരു ദിവസം എത്ര നന്മ നാം അനുഭവിച്ചിട്ടുണ്ട്. മരണകരമായ ഉറക്കത്തിൽ നിന്നും രാവിലെ കണ്ണുകൾ തുറക്കാൻ ദൈവം സഹായിച്ചു. നമ്മുടെ കരങ്ങൾ ചലിപ്പിക്കാനിടയായി. കാലുകളെ ദൈവം നിലത്തുറപ്പിച്ചു. ബുദ്ധിമണ്ഡലങ്ങളെ സ്ഥിരമാക്കി. എഴുന്നേറ്റ് നിന്ന് ഞാൻ ഈ ലോകത്തെ കാണുന്നു എന്നുള്ള ആ ചിന്ത നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ നൽകി. ചെയ്യുവാനായിട്ടുള്ള ബലം നൽകി. യാത്ര ചെയ്യുവാൻ, ജോലി ചെയ്യുവാൻ, പഠിക്കുവാൻ, ജീവിക്കുവാൻ, ഇങ്ങനെ ഒട്ടനവധി സംഗതികളാൽ നമ്മെ സമൃദ്ധമാക്കി. അരുത് എന്ന് പറയുന്നത് പോകാതെ ഇരിക്കാനും ചെയ്യാനായി പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗങ്ങളെ ചെയ്യുവാനും ഒക്കെ ദൈവം നന്മകളെ നൽകി. ആ നന്മകളെ ഓരോന്നോരോന്നെണ്ണിയാൽ നമുക്ക് സ്തുതി പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് അതിൻ്റെ കോറസ് വളരെ അർത്ഥവത്തായി തോന്നുന്നു. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം, ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ഈ ജീവകാലം മുഴുവൻ, നിത്യകാലം മുഴുവൻ ആരാധ്യനായ ഉന്നതനെ ഞാൻ ആരാധിക്കുമെന്ന് ഉച്ചൈസ്തരം പറയുന്ന വെറുമൊരു പാട്ടുകാരനല്ല, ഒരാത്മഗായകനാണ് പ്രിയപ്പെട്ട നയനാൻസ. അത് നമുക്കും ഇന്ന് ചേർന്ന് പാടുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും ഏത് ജീവിത അനുഭവങ്ങളിലും നമുക്കിത് പാടാൻ കഴിയുന്നു. ഇതിൻ്റെ ചരണങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ആവശ്യഭാരങ്ങൾ ഏറിടുമ്പോൾ, ആർത്തനായി എന്നുള്ളം കലങ്ങിടുമ്പോൾ, ആവൽ തീർത്ത ആനന്ദമേകിയോൻ താൻ ആശ്വാസദായകനൻ യേശുവരൻ. ഈ വരികൾ എഴുതുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാറിൻ്റെ ഒരു വാദ്യ ഉപകരണം, അതുമായി സാറിനുള്ള ഒരു ആത്മബന്ധം, ഒരുപക്ഷെ ഇങ്ങനൊരു ഉപകരണം വേണമെന്ന് വളരെ നാളുകളായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്. അങ്ങനെ ഒന്ന് കിട്ടിയെങ്കിൽ ദൈവത്തെ സ്തുതിക്കാനുമായിരുന്നു, ദൈവത്തിന് വേണ്ടി അനേക ഇടങ്ങളിൽ പോയി സാക്ഷീകരിക്കാമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു വാങ്ങിയതാണ്. ഒരു കുഞ്ഞിനെ പോലെയാണ് സാറ് ആ ഇൻസ്ട്രുമെൻറ്റിനെ കരുതുന്നത്. അത് ലഭിക്കാനിടയായതും ഒരത്ഭുതത്തിലൂടെയാണ്. അതുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു വരി കൂടി എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ നമ്മുടെ ചില ആഗ്രഹങ്ങളെ ദൈവം തക്ക സമയത്ത് നമുക്ക് നൽകിത്തരുന്ന ദൈവമാണ്. ഒരുപക്ഷെ നമ്മൾ ആവശ്യപ്പെടുമ്പോഴല്ല അവനത് തരിക, നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് അവൻ തരിക. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഒരു പിതാവ് മക്കൾക്ക് എന്ത് നൽകണമെന്ന് ശരിയായ സമയത്ത് ഇഷ്ടപ്പെടുന്നതുപോലെ സാറിനും ദൈവം ആഗ്രഹിച്ച സമയത്ത് ലഭിച്ചതാണ് ആ ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈ ആവശ്യഭാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവൻ നമ്മുടെ അരികിലേക്ക് വരിക. അത് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മളത് ഉണർത്തിക്കുകയാണ്. അതിനുശേഷം പാട്ടുകാരൻ നമ്മളോട് വീണ്ടും പറയുന്നു, കർത്താവ് അറിയാതെ ഇല്ല ഒന്നൻ ജീവിതയാത്രയിൽ ചൊല്ലുവാനായി, നീറിടും ശോധന വേളകളിൽ നീക്കുപോക്കേകി പുലർത്തിയിടുന്ന. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ജീവിതത്തിൽ ചില നീറുന്ന അനുഭവങ്ങളുണ്ടാകും, പുറത്ത് ആരോടും പറയാൻ കഴിയാത്ത ചില സങ്കടങ്ങളുണ്ടാകും,
ആ സമയങ്ങളിലെല്ലാം അതിനൊരു നീക്കുപോക്ക് നൽകി നമ്മളെ രക്ഷിക്കുന്നവനാണ് ദൈവം. നമ്മുടെ പരീക്ഷ ഘട്ടങ്ങളൊക്കെ മാറി കടന്നു പോകും. നമ്മുടെ പ്രതിസന്ധികളെല്ലാം ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുകയില്ല. ഒരു നാൾ ഇതിനെയെല്ലാം അതിജീവിക്കും. അതിജീവനത്തിൻ്റെ ആത്മബലമാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ബലം. അത് പ്രിയപ്പെട്ട നൈനാൻ സാറിലൂടെ ഈ പാട്ടിലൂടെ നമുക്കും ലഭിച്ചിരിക്കുന്നു. അവസാനത്തെ ചരണം നമ്മെ അല്പം കൂടെ വെല്ലുവിളിക്കുന്നതാണ്. മരണപാശങ്ങൾ ഉയർന്ന നേരം ശരണം തൻ അരികിൽ തൻ ചിറകിൻ മീതെ മൃത്യുവെന്നുയർത്ത യേശുനാഥൻ മാറാതെ എന്നുമെൻ ചാരയുണ്ട്. ഒരപകടത്തിൽപ്പെടുന്നയാൾ മരണമാണ് മുന്നിൽ കാണുക. മരണത്തിൻ്റെ പാശങ്ങൾ ഉയർന്ന നേരം ശരണം തൻ അരികിൽ തൻ ചിറകിൻ മീതെ. ഒരു ചിറക് കൊണ്ട് വിരിച്ച് സൂക്ഷ്മതയോടുകൂടെ പരിപാലിച്ച ദൈവത്തിൻ്റെ വലിയ പരിപാലനത്തെ എന്താണ് പറയുക? ആ കരുതലിനെ എന്താണ് പറയുക? ചിറക് വിരിച്ച് തണലൊരുക്കി മരണവക്രത്തിൽ നിന്നും വിടുവിച്ച ആ അത്ഭുത സ്നേഹത്തിന് എന്ത് പ്രത്യുപകാരമാണ് ചെയ്യുക? അതിൻ്റെ കോറസ് വിശ്വാസ സാക്ഷ്യമാണ്. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന ഇത്തരം നന്മകൾക്ക് നമ്മൾ തിരികെ കൊടുക്കേണ്ടത് സ്തോത്രമാണ്, ഹല്ലേലൂയയാണ്. ഈ ഹല്ലേലൂയ മുടക്കം കൂടാതെ ചെയ്യുവാൻ കഴിയണം. അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ള യാഗം. അതുകൊണ്ടാണ് ഈ പാട്ട് ആരംഭിക്കുന്നത് തന്നെ, നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ. ഉള്ളിൽ നന്ദി നിറഞ്ഞ് കവിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അകന്നു പോകാൻ കഴിയുക? കർത്താവിനോട് ചേർന്ന് നിൽക്കും. ഈ പാട്ട് അത്തരമൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എഴുതിയതാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഈ പാട്ട് നാം ജീവനുള്ള കാലത്തോളം നിലനിൽക്കും. ഈ പാട്ട് എല്ലാവർക്കും പാടി പരിചയപ്പെട്ട് ഹൃദയത്തിൽ സ്വാംശീകരിക്കാൻ സാധിക്കും. ഈ പാട്ട് നാളെയും വരും തലമുറയ്ക്കും ആശ്വാസത്തിൻ്റെ സങ്കീർത്തനമായി പരിണമിക്കും എന്നുള്ളതിന് തർക്കമില്ല. എന്താണ് ഈ കാലഘട്ടത്തിൽ ഈ പാട്ടിൻ്റെ പ്രത്യേകത? ഇന്ന് നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നാം എത്രയോ നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നന്ദി പറയാൻ നാം സമയം കണ്ടെത്തിയിട്ടുണ്ടോ? എത്രയോ ജീവിത അനുഭവങ്ങളിൽ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് വഴി നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നാം വിചാരിച്ചിട്ടുണ്ട്, ഇതെന്നെക്കൊണ്ട് സാധിക്കില്ല, ഇതെനിക്ക് ലഭിക്കുകയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ദൈവം മറ്റൊരു വഴി ഒരുക്കി നമ്മെ സമൃദ്ധമാക്കിയിട്ടില്ലേ? എപ്പോഴാണ് നന്ദി പറയാൻ നാം സമയം കാണിക്കുക? ഓരോ ദിവസവും വൈകുന്നേരം പ്രാണനെ കാത്ത ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ഒരു ജീവിതത്തെ കാത്ത ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്തുതി അർപ്പിക്കാനിടയാകണം. ഏതോ ഒരു എഴുത്തുകാരൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നു, മാറ്റിവെച്ച മരണമാണ് ജീവിതം. ഇന്ന് എൻ്റെ വീട്ടിൽ സംഭവിക്കേണ്ട ഒരു മരണത്തെ കർത്താവ് ഒരു ദിവസം കൂടെ മാറ്റിവെച്ചിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ പ്രവർത്തിക്കാൻ. ആ ലഭിച്ച അവസരം നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം. ദൈവം തരുന്ന നന്മകളെ എണ്ണി എണ്ണി സ്തുതിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തന്മാർ. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ പുതിയ തലമുറ നന്ദി പറയാനുള്ള അവസരം കൂടുതൽ ഉണ്ടാകട്ടെ. പ്രതിസന്ധിയുടെ നാളുകളിലാണ് നാം ഏറെ നന്ദി പറയേണ്ടത്. പ്രത്യേകിച്ചും മഹാവ്യാധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത്, അടുത്ത നിമിഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കൊരു പരിചയവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നാം അനുഭവിച്ച നന്മകൾക്ക് എണ്ണി എണ്ണി നന്ദി പറയാം. നന്ദി പറയുന്നത് നേരുള്ളവർക്ക് ഉചിതം. നേരുള്ള നീതിയുള്ള മക്കളായി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിലനിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ പാട്ട് അപ്രകാരം ജീവിത അനുഭവങ്ങളിലുള്ളവർക്കും ജീവിതത്തിൽ ദൈവത്തെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഹൃദയത്തിൽ തട്ടി, ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഈ ഗാനം നമുക്കൊന്ന് പാടാം. ആ പാട്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ, ശരീരത്തിന് സൗഖ്യം നൽകട്ടെ. ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാൻ ശ്രമിക്കാം. Thank you.
എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം ആശ്വാസം അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.